ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രിവിയൻ ടീച്ചർ എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഈ ചാനലിൽ കീബോർഡ് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തു, ഗിറ്റാർ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നു വരുന്നു, ഫ്ലൂട്ടിന്റെയും ഡ്രമ്മിന്റെയും ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് വേണമെങ്കിൽ ഗോ ടു ചാനൽ കൊടുത്തു കഴിഞ്ഞാൽ, വ്യൂ ചാനലെന്നോ ഗോ ടു ചാനലെന്നോ അതിൽ ഉണ്ടാവും. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എല്ലാത്തിന്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് പഠിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുവാൻ, എല്ലാ കാര്യങ്ങളും ചേർത്ത് പഠിക്കുന്ന, നമ്മൾ വീട്ടിൽ പോയി ഒരു ക്ലാസ് എടുക്കുന്ന, അതായത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച നോട്ടുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ അടുത്ത് 7 മൈനർ സ്കെയിലുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 8-ാമത്തെ മൈനർ സ്കെയിലായ സി ഷാർപ്പ് മൈനർ സ്കെയിലാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിന്റെ റിലേറ്റീവ് മേജറും കൂടെ ചേർത്താണ് നമ്മൾ പഠിക്കുന്നത്. റിലേറ്റീവ് മേജർ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മൈനർ സ്കെയിൽ പോലെ ഒരു മേജർ സ്കെയിൽ നമുക്കുണ്ട്. അത് നമുക്ക് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടിനും കോഡ്സ് ഈസിയാണ്, കോഡ്സ് സെയിം ആണ്. അപ്പോൾ നിങ്ങൾ അത് പഠിക്കുമെന്ന് കരുതുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് സി ഷാർപ്പ് മൈനർ സ്കെയിലാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു. അതിന് നമുക്ക് വായിക്കേണ്ട കീസിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് സി ഷാർപ്പ് എന്ന് പറയുന്നത് 4-ാമത്തെ ഫ്രെട്ടിൽ നമുക്ക് എ എന്ന സ്ട്രിങ്ങിൽ എ ബി സി നമ്മൾ ഇതുവരെ പഠിച്ചു. സിയുടെ അടുത്ത ഇതാണ്, അതായത് 4-ാമത്തെ ഫ്രെട്ടിൽ നമ്മൾ എ എന്ന സ്ട്രിങ്ങിൽ പ്രസ് ചെയ്ത് വായിക്കുമ്പോൾ അത് നമുക്ക് സി ഷാർപ്പായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് സി ഷാർപ്പ്. അടുത്ത് നമുക്ക് വരുന്നത് ഡി ഷാർപ്പാണ്. ഡി എന്ന സ്ട്രിങ്ങിൽ ഫസ്റ്റ് ഫ്രെട്ടിൽ പ്രസ് ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് ഡി ഷാർപ്പ് എന്ന കട്ട കിട്ടും. അടുത്ത് നമുക്ക് കിട്ടേണ്ടത് ഇ ആണ്. ഈ നമുക്ക് വരുന്നത് നമ്മൾ നോർമലി ഈ ഒരുപാട് സ്കെയിലുകൾ പഠിച്ചതാണ്. സെക്കൻഡ് ഫ്രെട്ടിൽ പ്രസ് ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് ഇ കിട്ടും. അടുത്ത് നമുക്ക് വരുന്നത് എഫ് ഷാർപ്പാണ്. സെയിം സ്ട്രിങ്ങിൽ തന്നെ 4-ാമത്തെ ഫ്രെട്ടിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഷാർപ്പ് എന്ന നോട്ട് കിട്ടും. അടുത്ത് വരുന്നത് ജി ഷാർപ്പാണ്. ജി എന്ന സ്ട്രിങ്ങിൽ ഫസ്റ്റ് ഫ്രെട്ടിൽ പ്രസ് ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് ജി ഷാർപ്പ് എന്ന നോട്ട് കിട്ടും. എ എന്ന നോട്ട് നമുക്ക് ഫസ്റ്റ് ഫ്രെട്ട് കഴിഞ്ഞതിന് ശേഷം 2-ാമത്തെ ഫ്രെട്ടിൽ പ്രസ് ചെയ്ത് വായിക്കുമ്പോൾ സെയിം അടുത്തടുത്ത് തന്നെയാണ് ജി ഷാർപ്പും എയും. എ നമുക്ക് കിട്ടും. അടുത്ത് ബി ആണ് വരുന്നത്. താഴെ സെക്കൻഡ് സ്ട്രിങ് നമുക്ക് ഓപ്പൺ ബി ആയിട്ട് വരും. അടുത്ത് നമുക്ക് വരുന്നത് സി ഷാർപ്പാണ്. സി ഷാർപ്പ് നമുക്ക് സെക്കൻഡ് ഫ്രെട്ടിൽ പ്രസ് ചെയ്ത് വായിക്കുമ്പോൾ നമുക്ക് സി ഷാർപ്പ് കിട്ടും. ഇതാണ് അതിന്റെ നോട്ട്. അതായത് ഇങ്ങനെയാണ് സി ഷാർപ്പ്, ഡി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്, എ, ബി, സി ഷാർപ്പ്. സരിഗമ പതിനിസയിൽ നമുക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും വരിക. സ രി ഗ മ പ ദ നി സ സ നി ദ പ മ ഗ രി സ. ഓക്കെ, അപ്പോ ഇത് നമുക്ക് സ്പീഡായിട്ട് വായിക്കുമ്പോൾ നോട്ട് നമുക്ക് കിട്ടും. നിങ്ങൾ ഇത് ടൈമിംഗ് അനുസരിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ടൈമിംഗ് ഒക്കെ യൂസ് ചെയ്ത്, അതായത് 1, 2, 3, 4, 1, 2, ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. ഇതിന്റെ ഡയഗ്രാം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഇതിന്റെ ഡയഗ്രാം നിങ്ങൾ ഇതുപോലെ വരച്ച് ഓരോ സ്കെയിൽ ബൈ സ്കെയിൽ ആയിട്ട് നിങ്ങൾ വരച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതിന്റെ റിലേറ്റീവ് മേജർ ഏതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. റിലേറ്റീവ് മേജർ നമുക്ക് ഇ മേജർ എന്ന സ്കെയിലാണ്. ഇ മേജർ എന്ന സ്കെയിൽ നമുക്ക് ഇതുപോലെ വായിക്കാൻ കഴിയും. ഇ കഴിഞ്ഞ ഇ, എഫ് ഷാർ, ജി ഷാർ, എ, ബി, സി ഷാർ, ഡി ഷാർ, എ. അപ്പോ നമുക്കിത് കൃത്യമായിട്ട് വായിക്കാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് അതിന്റെ കീസ്. ഞാൻ അതിന്റെ ഡയഗ്രാമും താഴെ കൊടുത്തിട്ടുണ്ട്. ഒരുപോലെ ആയിരിക്കും അതിന്റെ കീസ് എല്ലാം, ഒരുപോലെ തന്നെ ആയിരിക്കും. സി ഷാർപ്പ് മൈനറും ഇ മേജറും തമ്മിൽ ഒരേ കീസ് ആണ് ഷെയർ ചെയ്യുന്നത്. പക്ഷെ തുടങ്ങുന്ന സ്ഥലമാണ് വ്യത്യാസം. അപ്പോൾ ഇത് നിങ്ങൾ അത്യാവശ്യം പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പാട്ടുകളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കഴിയും. എല്ലാവരും ഫെയിലർ ആവുന്ന ഒരു സംഗതിയാണ് എല്ലാ സ്കെയിലും പഠിക്കുക എന്നുള്ളത്. എല്ലാ സ്കെയിലും പഠിച്ചാൽ മാത്രമേ ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്കെയിലിൽ പാടിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വായിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തിനാണ് പഠിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് പഠിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഫാമിലി കോഡ്സ് ആണ്. ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്ന ഫാമിലി കോഡ് എന്ന് പറയുന്നത് സി ഷാർപ്പ് മൈനർ ആണ്.
സി ഷാർപ്പ് മൈനർ നമുക്ക് നാലാമത്തെ ഫ്രെട്ട് ബാർ കോഡായിട്ടും അഞ്ചാമത്തെ ഫ്രെട്ടിൽ രണ്ടാമത്തെ സ്ട്രിങ്ങിലും ആറാമത്തെ ഫ്രെട്ടിൽ നാലും മൂന്നും കൂടെ ചേർത്ത് നമ്മളിങ്ങനെ പിടിക്കുമ്പോഴാണ് നമുക്ക് സി ഷാർപ്പ് മൈനർ എന്ന കോഡ് കിട്ടുന്നത്. സി ഷാർപ്പ് മൈനർ എന്ന കോഡ് എന്ന് വായിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കേൾക്കുക. അടുത്ത് നമുക്ക് വരുന്ന കോഡ് ഇ മേജർ എന്ന കോഡാണ്. ഇ മേജർ എന്ന കോഡ് നമ്മൾ നോർമലി എപ്പോഴും വായിക്കുന്ന കോഡ് തന്നെയാണ്. മൂന്നാമത്തെ സ്ട്രിങ്ങിൽ ഒന്നാമത്തെ ഫ്രെട്ടിലും രണ്ടാമത്തെ ഫ്രെട്ടിൽ നാലും അഞ്ചും സ്ട്രിങ്ങിലും നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇ മേജർ എന്ന കോഡ് കിട്ടും. ഇ മേജർ എന്ന കോഡ് വളരെ ഈസി ആയ കോഡാണ്, നമ്മൾ സ്ഥിരം വായിക്കുന്ന കോഡ് തന്നെയാണ്. ഇത് വായിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കേൾക്കുക. അടുത്ത് നമ്മൾ വായിക്കാൻ വേണ്ടി പോകുന്നത് എഫ് ഷാർപ്പ് മൈനർ എന്ന കോഡാണ്. എഫ് ഷാർപ്പ് മൈനർ എന്ന കോഡ് നമുക്ക് സെക്കൻഡ് ഫ്രെട്ട് ബാർ കോഡും നാലാമത്തെ ഫ്രെട്ടിൽ അഞ്ചും നാലും സ്ട്രിങ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ അത് എഫ് ഷാർപ്പ് മൈനർ നമുക്ക് കിട്ടും. നമ്മൾ നേരത്തെ പഠിച്ച കോഡ്സൊക്കെ തന്നെയാണിത്. അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു കോഡും പഠിക്കുന്നില്ല, പഠിച്ച കോഡുകളൊന്നും അറേഞ്ച് ചെയ്യുന്നതേ ഉള്ളൂ. എഫ് ഷാർപ്പ് മൈനർ ഇങ്ങനെയായിരിക്കും നമുക്ക് വായിക്കുമ്പോൾ കേൾക്കുക. ഇവിടെ ജി ഷാർപ്പ് മൈനർ ആണ്, അത് വളരെ ഈസിയാണ്. രണ്ടാമത്തെ ഫ്രെട്ടിലാണ് എഫ് ഷാർപ്പ് മൈനർ നമ്മൾ വായിച്ചതെങ്കിൽ ഇത് നാലിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ജി ഷാർപ്പ് മൈനർ ആയിട്ട് കിട്ടും. അപ്പോൾ നാലാമത്തെ ഫ്രെട്ട് ബാർ കോഡായിട്ടും ആറാമത്തെ ഫ്രെട്ടിൽ അഞ്ചും നാലും സ്ട്രിങ് നമ്മൾ ചേർത്ത് ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ജി ഷാർപ്പ് മൈനർ എന്ന കോഡ് കിട്ടും. ജി ഷാർപ്പ് മൈനർ എന്ന കോഡ് പിടിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കേൾക്കുക. അടുത്ത് നമുക്ക് വരുന്ന കോഡ് എ മേജർ എന്ന കോഡാണ്. നമുക്ക് സ്ഥിരം അറിയാവുന്ന കോഡ് തന്നെയാണ്. അത് നമുക്ക് രണ്ടാമത്തെ ഫ്രെട്ടിൽ മൂന്ന് സ്ട്രിങ്ങുകൾ, അതായത് നാലും മൂന്നും രണ്ടും കൂടെ ചേർത്ത് പിടിക്കും. ഇങ്ങനെ പിടിക്കുന്നവരുമുണ്ട്, അതുപോലെ ഈ ഫിംഗർ കൊടുക്കാതെ ഇങ്ങനെ പിടിക്കുന്നവരുണ്ട്. എല്ലാം ശരിയാണ്, നിങ്ങൾ ഏതാണോ സൗകര്യം അതിനനുസരിച്ച് നിങ്ങൾ പിടിച്ചു നോക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ പിടിക്കുന്നു. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് എ മേജർ കിട്ടും. അത് വായിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കേൾക്കുക. അടുത്ത് നമുക്ക് വരുന്നത് ബി മേജർ എന്ന കോഡാണ്. ബി മേജർ എന്ന കോഡ് രണ്ടാമത്തെ ഫ്രെട്ട് ബാർ കോഡും നാലാമത്തെ ഫ്രെട്ടിൽ നാലാമത്തെ സ്ട്രിങ് മൂന്നാമത്തെ സ്ട്രിങ് രണ്ടാമത്തെ സ്ട്രിങ് എന്നീ സ്ട്രിങ്ങുകൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ബാർ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ബി മേജർ എന്ന കോഡ് കിട്ടും. ബി മേജർ എന്ന കോഡ് വായിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും കേൾക്കുക. നമ്മൾ ഇതിലുള്ള ആറ് കോഡ് നമ്മൾ പഠിച്ചു. ഈ മേജർ എന്ന സ്കെയിൽ നിങ്ങൾ നോക്കുമ്പോഴും ഈ ആറ് കോഡ് തന്നെയായിരിക്കും അതിൽ ഫാമിലി കോഡ്സ് ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. നമുക്കിത് സെവൻത് കോഡൊക്കെ പഠിക്കണം. നമുക്കത് അടുത്ത് ഒരു ക്ലാസ് ആയിട്ട് ഒറ്റ ക്ലാസ് ആയിട്ട് നമുക്ക് എല്ലാ സെവൻത് കോഡും ലേൺ ചെയ്യാവുന്നതുള്ളൂ. അങ്ങനെ ലേൺ ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര കഷ്ടമായിട്ട് തോന്നും. അപ്പോൾ നിങ്ങൾ ഈ ആറ് കോഡ് വെച്ചാൽ നമുക്ക് എല്ലാ പാട്ടിനും ബാക്കപ്പ് കൊടുക്കാൻ പറ്റും. അത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. പിന്നെ അഡീഷണൽ ആയിട്ട് കോഡ്സ് ഒന്നും പറയുന്നില്ല, എല്ലാം നമ്മൾ പഠിച്ച കോഡ്സ് തന്നെയാണ്. നമ്മളിതിൽ കാണുന്നത് നാല് ഷാർപ്പുകളാണ്. സി ഷാർപ്പ്, ഡി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ജി ഷാർപ്പ്. അത് മുകളിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് താഴെ നിന്നാണ് നോട്ട് വരുന്നതെങ്കിലും ആ ഷാർപ്പുകൾ ഇവിടെയും അത് പ്രതിഫലിക്കും. നമുക്ക് സി വരുന്നത് സി ഷാർപ്പ് എന്ന കട്ട വരുന്നത് ഫസ്റ്റ് ലെഡ്ജർ ലൈനിലാണ്. സി ഷാർപ്പ് അല്ലെങ്കിൽ ഡി ഫ്ലാറ്റ്. ഫസ്റ്റ് ലൈനിൻ്റെ താഴെ വരുന്നത് ഡി ഷാർപ്പ് അല്ലെങ്കിൽ ഇ ഫ്ലാറ്റ് എന്നതാണ്. ഫസ്റ്റ് ലൈനിൽ വരുന്നത് ഇ ആണ്. ഫസ്റ്റ് സ്പേസിൽ വരുന്നത് എഫ് ഷാർപ്പ് അല്ലെങ്കിൽ ജി ഫ്ലാറ്റ് ആണ്. ഫസ്റ്റ് സെക്കൻഡ് ലൈനിൽ വരുന്നത് ജി ഷാർപ്പ് അല്ലെങ്കിൽ എ ഫ്ലാറ്റ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് സ്പേസിൽ വരുന്നത് എയും തേർഡ് ലൈനിൽ വരുന്നത് ബിയും തേർഡ് സ്പേസിൽ വരുന്നത് സി ഷാർപ്പ് അല്ലെങ്കിൽ ഡി ഫ്ലാറ്റ് എന്ന കീസാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഷാർപ്പുകൾ മുകൾ ഇടത് സൈഡ് മുകളിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, പക്ഷേ താഴെയും അതുപോലെ ഉണ്ട്. ഇത് നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ എഴുതുക, പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു വിഷയം നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തിനാണ് എല്ലാ കോഴ്സും ഇങ്ങനെ പറയുന്നത്, കോഡ് മാത്രം പറഞ്ഞു പോയാതെ പോരെ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി എന്ന് പറയുന്നത്, ആദ്യമായിട്ടാണ് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്കെയിൽ മാത്രം പഠിച്ചാൽ മതി എന്ന് കാണുന്നവർക്ക് ഈ കോഡുകൾ കണ്ട് പ്രയോജനപ്പെടും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ ഗിറ്റാറിലെ കുറേയധികം സ്കെയിലുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ക്രിസ്ത്യൻ സോങ്ങോ മൂവി സോങ്സോ നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ നോട്ട് നിങ്ങൾക്ക് PDF ആയിട്ട് അയച്ചു തരാം. നിങ്ങൾ എൻ്റെ വാട്സപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. വാട്സപ്പിൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്കത് നോക്കി ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത് സംശയമുണ്ടെങ്കിലും വാട്സപ്പ് ചെയ്യുക. ഗിറ്റാറ് പഠിക്കുന്നവർ പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ കഴിയുന്നവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നവർ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇനി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള പാറ്റേൺസും അതുപോലെ തന്നെ ഗ്രൂവ് മെത്തേഡും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. പാട്ട് വായിക്കുന്ന രീതികളൊക്കെ നമ്മൾ ഫോളോ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങൾ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ അത് നമുക്ക് വായിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളിത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. മറ്റു ചാനലുകൾ നോക്കി നിങ്ങൾക്ക് പാട്ടൊക്കെ ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വായിക്കാൻ കഴിയും. എങ്ങനെയാണ് അത് വന്നതെന്ന് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ബേസ് ഇങ്ങനെയാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് നല്ലൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഗോഡ് ബ്ലെസ് യു ആൾ.